ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻവ്ലോഗ്. ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഹാരിയർ 2020 ആണ്. അപ്പോൾ ഇതൊരു അപ്ഡേറ്റഡ് വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ നോക്കാം. മെയിൻലി ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഹുഡിൻ്റെ താഴെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഹുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് 170 PS ആണ്. ഇതിന് മുമ്പത്തെ വേർഷൻ 140 ആയിരുന്നു. അപ്പോൾ ഒരു 30 PS ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 30 PS ശരിക്കും എന്ത് വ്യത്യാസമാണ് വണ്ടി കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ബേസിക്കലി എന്തൊക്കെ ചേഞ്ചസാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ വണ്ടിയുടെ ഈ കളർ ശരിക്കും ഒരു പുതിയ ഷെയ്ഡാണ്. അപ്പോൾ ആ ഷെയ്ഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു മേജർ ആയിട്ടുള്ള വന്ന ചേഞ്ചസ് എന്താന്ന് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ ചേഞ്ചസ് വന്നിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ORVMs, ശരിക്കും ഇതിന് മുമ്പുള്ള ORVMs കുറച്ചുകൂടി വലുപ്പം കൂടിയൊരു സൈസായിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് കോമ്പാക്ട് സൈസാണ്, അതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ചേഞ്ച്. രണ്ടാമത്തെ കാണുന്ന വലിയ ചേഞ്ചാണ് ഈ പറഞ്ഞ പോലെ 17-inch അലോയ്സ് ആണ്. അപ്പോൾ ഈ അലോയ് ശരിക്കും 12-ടോൺ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഏറ്റവും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റീരിയറിലെ രണ്ട് ഏറ്റവും വലിയ ചേഞ്ചസ്. ഇനി ഒരു ചേഞ്ചും കൂടി ഞാൻ കാണിച്ചുതരാം. അതായത് ഇവിടെ ഈ കാണുന്ന ഈ ക്രോം സ്ട്രിപ്പ് ഇല്ലേ, അപ്പോൾ ഈ ക്രോം സ്ട്രിപ്പ് ശരിക്കും ഒരു അഡീഷണൽ പാക്കേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സൈഡിൽ മാത്രമേ ക്രോം ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ കാറിൻ്റെ കുറേ ഭാഗത്ത് ക്രോം ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ വണ്ടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2020 ഹാരിയറിൻ്റെ ഈ പറഞ്ഞ DRLsൻ്റെ സൈഡ് കൂടി ഈ ഒരു സ്ഥലത്തിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്രോമിൻ്റെ പാക്കേജസ് ആഡ് ഓൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഞാൻ സൈഡിലെ കാണിച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഈ കാറിൻ്റെ പല സ്ഥലത്തുമായിട്ട് ക്രോം ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ചേഞ്ച്. പിന്നെ എനിക്കൊരു വലിയ പ്രശ്നമായി തോന്നിയൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലാമ്പ്സ് അല്ലേ. ഈ ഹെഡ്ലാമ്പ്സ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2020 എഡിഷൻ ആകുമ്പോൾ ഇതൊരു വ്യത്യാസം വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു വ്യത്യാസമില്ല. ഈ പറഞ്ഞ ഈ പ്രൊജക്ഷൻ ഉള്ളൂ, ഈ പ്രൊജക്ഷൻ ശരിക്കും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഹെഡ്ലാമ്പ് പോലെ തോന്നാറ്. അതുമാത്രമല്ല ഇതിനകത്ത് LEDs ഇല്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോമ്പറ്റീറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫീൽ നമുക്ക് തരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരിക്കലും വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വണ്ടി ഇറങ്ങിയ വണ്ടിയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അകത്ത് നോക്കാം. അപ്പോൾ അകത്ത് ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് ഫസ്റ്റ് നമുക്ക് കാണുന്നതാണ് ഈ പറഞ്ഞ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ്. അപ്പോൾ ശരിക്കും ഇതൊരു 6-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യുന്ന സംഭവം. ശരിക്കും 2020 ഹാരിയറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു മാർജിനറി വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നല്ലതായിട്ടുള്ളൊരു ആഡ് ഓൺ തോന്നിയത് ഇതിൻ്റെ റിയർ വ്യൂ മിറർ വന്നിട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു അനലോഗ് ആയിരുന്നു, അല്ലെങ്കിൽ മാനുവൽ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആയി. ശരിക്കും പറഞ്ഞാൽ ഒരു 20 lakh കൊടുത്ത് നമ്മൾ കാറ് മേടിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഇത് ഓട്ടോമാറ്റിക്കാണ് പ്രതീക്ഷിക്കുക. പിന്നെ വന്ന തേർഡ് ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ട് ഇതിൻ്റെ USB മോക്സ് പോർട്ടും. ഈ രണ്ട് പോർട്ടും ശരിക്കും അകത്തായിരുന്നു, അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റാത്ത അകത്തായിരുന്നു. നമുക്ക് വല്ല ടോർച്ചൊക്കെ അടിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും ഹാരിയർ കുറച്ചുകൂടി, അല്ലെങ്കിൽ ടാറ്റ കുറച്ചുകൂടി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി പുറത്തൊന്നുമല്ല, എന്നാലും പഴയതിനേക്കാളും ബെറ്ററാണ്. പിന്നെ കാണാവുന്ന ഏറ്റവും വലിയ വ്യത്യാസമാണ് ഈ പറഞ്ഞ സൺറൂഫ്. അത് നാലാമത്തെ കാറ്റഗറി കൂട്ടാം. അപ്പോൾ ഇതാണ് ആക്ച്വലി ഏറ്റവും വീതി കൂടിയ സൺറൂഫ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലെ, ഇപ്പോൾ ഇതിൻ്റെ കാറ്റഗറി ഏതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കാറ്റഗറിയിലെ ഏറ്റവും വീതി കൂടിയ സൺറൂഫാണത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പല രീതിക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഈ ഒരു ബ്ലൈൻഡ് മാത്രമായിട്ട് വന്ന് കവർ ചെയ്യുന്ന സെറ്റപ്പാണത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇപ്പോൾ ചെറിയ ചെറിയ ചേഞ്ച് ഓവേഴ്സ് വരാനുള്ള മെയിൻ റീസൺ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ടാറ്റ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന വലിയ വലിയ ചേഞ്ചസിൽ ഈ പറഞ്ഞ ഇൻറ്റീരിയറിലെ 4 എക്സ്റ്റീരിയറിലെ 3 ചേഞ്ചസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2020 ഹാരിയറിൻ്റെ ഏറ്റവും വലിയ ചേഞ്ച് വന്നിട്ടുള്ളത് എഞ്ചിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ എഞ്ചിൻ്റെ പവർ കൂട്ടി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തൊരു 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗ്രിപ്പിങ്ങും അതുപോലെ തന്നെ കാണാൻ ലേഔട്ടും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡ്രൈവ് ട്രെയിൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് ട്രെയിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു സ്വിച്ചസ് ഉണ്ട്. അതുപോലെ ESP ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ജാഗ്വാർ കോപ്പി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഓട്ടോ ലിഫ്റ്റിംഗ് ഇല്ല എന്നുള്ളൂ. പക്ഷേ ഏകദേശം അതൊക്കെ ഫീൽ ചെയ്തിട്ടാണ് ടാറ്റ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വണ്ടി ആദ്യം ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്സ് ശരിക്കും ഒരു വലിയൊരു ഫീച്ചർ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചാൽ വണ്ടി അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് ഈ ഹാൻഡ് ബ്രേക്സ് ഒരു ഔട്ട്ഡേറ്റഡ് പോലെ തോന്നും. കാരണം ആദ്യത്തെ കേസ് ഇത് മാനുവലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വണ്ടി മേടിക്കുമ്പോൾ ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്സ് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടം സ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഓട്ടോ ഹാൻഡ് ബ്രേക്സ് ആയിരുന്നു. പക്ഷേ അത് ഇതിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ എടുത്തു പറയാനുള്ളത് എൻ്റെ സ്ക്രീനാണ്. അപ്പോൾ ഈ സ്ക്രീൻ ശരിക്കും എന്താ പറയുക, ഭയങ്കര നല്ല ഔട്ട്പുട്ട് തരുന്ന സ്ക്രീൻ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ലാഗ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടച്ച് സെൻസിറ്റിവിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്.
പക്ഷേ ഇത്രയും ടച്ച് സെൻസിറ്റീവ് ഇഷ്യൂസ് ഒക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകഴിഞ്ഞാൽ നമ്മളിതെല്ലാം തിരിച്ചു പറയും. കാരണം ഈ സെഗ്മെൻറ്റിൽ ഞാൻ ഓടിച്ച വണ്ടികളിലെ ഏറ്റവും നല്ല ഓഡിയോ ഔട്ട്പുട്ടുള്ളതാണ് ഹാരിയറിന്. അപ്പം നമ്മുടെ വണ്ടിയുടെ മേജർ ചേഞ്ച് ആയിട്ടുള്ള ഈ പറഞ്ഞ എഞ്ചിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യം നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സും അതുപോലെ അതെങ്ങനെയുണ്ട് ഓടിക്കാനും എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഒരു വർഷം മുമ്പ് ഓടിച്ചപ്പോഴും ഇപ്പോഴും ഈ വണ്ടി ഭയങ്കര കോൺഫിഡൻറ്റ് തരുന്ന ഒരു എസ്യുവിയാണ്. അതിലൊരു സംശയമല്ല, കാരണം ഈ പറഞ്ഞ കാറ്റഗറിയിലെ കുറേ വണ്ടികളുണ്ടെങ്കിൽ പോലും ഇതിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ഫീൽ തരും. ആ ഫീലിൻ്റെ ബേസിക് റീസൺ വന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഡിസ്കവറി സ്പോട്ട് എന്ന വണ്ടിയുടെ സെയിം പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി സെയിം അല്ല, കുറച്ച് കുറച്ച് സാധനങ്ങൾ അവർ വേറെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഈ കോസ്റ്റ് എഫക്റ്റീവിന് വേണ്ടിയിട്ട്. പക്ഷേ ബാക്കിയെല്ലാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ഇത് വെച്ച് കോമ്പറ്റീറ്ററൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക സൂപ്പർ ഗുഡ് ഫീൽ എന്നൊക്കെ കിട്ടാനുള്ള ബേസിക് റീസൺ ഇതാണ്. ഫസ്റ്റ് തന്നെ വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു വ്യത്യാസം തോന്നിക്കുന്നത് എൻ്റെ സ്റ്റീരിംഗ് ആണ്. ഇതിന് മുമ്പത്തെ വേർഷനിലെ ഹാരിയറിൻ്റെ സ്റ്റീരിംഗ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ സ്റ്റീരിംഗ് നമുക്കൊരു എന്താ പറയുക അത്രത്തോളം ടൈറ്റ് അല്ല, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഡാഷ് ബോർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സെയിം ആണ്. പക്ഷേ ഈ ഓട്ടോയിൽ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഈ സ്പോർട്ട് മോഡ് എന്ന സംഭവം പ്രത്യേകിച്ച് എടുത്തു പറയണം. കാരണം ബാക്കിയുള്ള വണ്ടി പോലെ നമുക്ക് ഇവിടെയല്ല താഴെയല്ല സ്പോർട്ട് മോഡ് മാറ്റാൻ പറ്റുക. ഇതിൻ്റെ ഡാഷ് ബോർഡിൽ തന്നെയാണ് നമുക്ക് സ്പോർട്ടും അതുപോലെ തന്നെ എക്കോ മോഡൊക്കെ ഉള്ളത്. ഇനി വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 liter മൾട്ടിജെറ്റ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ കോമ്പറ്റീറ്ററിലും, ഈ പറഞ്ഞ MG ഹെക്ടറിലാണെങ്കിലും ശരി ജീപ്പ് കോമ്പസിലാണെങ്കിലും സെയിം എഞ്ചിനാണ്. പക്ഷേ ഡിഫറെൻറ്റ് ഫോം ഓഫ് ട്യൂണിങ്ങിലാണ്. അതായത് ഓരോരോ കമ്പനിക്ക് അനുസരിച്ച് ട്യൂണിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പവർ, അല്ലെങ്കിൽ BHP പറയുമ്പോൾ 170 PS ആണ് ഏറ്റവും കൂടുതൽ പവർ. ടോർക്കിൻ്റെ കേസ് ആസ് യൂഷ്വൽ നോർമലാണ്, 350 Nm, ലൈക്ക് പഴയ വണ്ടിയുടെ സെയിം ടോർക്കാണ് ഇപ്പോഴും. ഈ വണ്ടി സ്പോർട്ട് മോഡിൽ ഓടിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് എക്കോനെക്കാട്ടിലും ഓടിക്കാൻ കുറച്ചുകൂടി ഫീൽ കിട്ടുക. കാരണം എന്താ, ഈ സ്പോർട്ട് മോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇത് ശരിക്കും എൻ്റെ മാക്സിമം റിവ് റേഞ്ച് വരെ ഹോൾഡ് ചെയ്യും ഓരോ ഗിയറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3000 RPM വരെ മാക്സിമം എല്ലാ ഗിയറും ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു എന്താ പറയുക ശരിക്കും ആ ശബ്ദത്തിൽ തന്നെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല ഈ പവറിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇത്രയിലും ഓടിച്ചാൽ പോലും നമുക്ക് മിനിമം ഒരു 11-12 km മൈലേജ് ശരിക്കും സ്പോർട്ട് മോഡിൽ അവൈലബിൾ ആണ്. അത് തന്നെ നമ്മൾ ഈക്വലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തർ ആയിരിക്കും വണ്ടി. അതുപോലെ തന്നെ നമുക്കൊരു 16 km/L മൈലേജ് എന്തായാലും കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവിനെ കുറച്ചുകൂടി രസമാക്കുന്നത് ഇതിൻ്റെ സൺറൂഫ് തന്നെയാണ്. അപ്പോൾ ഈ സൺറൂഫ് കാരണം കുറച്ചുകൂടി ലൈറ്റും അതുപോലെ ഭയങ്കര പോസിറ്റീവ് ഫീലാണ് നമുക്ക് വണ്ടിയത്തിന് ഓടിക്കുമ്പോൾ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഡ്രൈവ് തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു 10-25 km ഓടിച്ചു. പക്ഷേ ഈ 25 km ഓടിച്ചു പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയുമായിട്ടും ഈ ഡ്രൈവിൻ്റെ അകത്ത് ഒരു പവർ ലോസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നമ്മൾ വിചാരിച്ച അനുസരിച്ച് വണ്ടി പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ചില ഏരിയയിൽ മാത്രം നമുക്കൊരു പേടി വരാൻ ചാൻസ് ഉണ്ട്. അത് ബ്രേക്കിൻ്റെ കേസിലാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ബ്രേക്ക് ശരിക്കും ഫ്രണ്ടിൽ മാത്രമുള്ളൂ, ഡിസ്കുള്ളൂ, ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ്. അപ്പോൾ അത് ശരിക്കും ഇതിൻ്റെ എഫിഷ്യൻസിനെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ABSഉം എല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും റിയർ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തതിൻ്റെ ഒരു എന്താ പറയുക ഒരു ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. അതുപോലെ നമ്മൾ നല്ല സ്പീഡിൽ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചു, ഏകദേശം ഒരു 120 ഓടിച്ചെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ഒരു ബൈറ്റിങ്ങിൻ്റെ ഒരു ലോസ് ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ചവിട്ടുമ്പോൾ അത് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് മാത്രമേ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഈ വണ്ടിയുടെ അകത്ത് പറയുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ടാറ്റ ഹാരിയർ ഈ പറഞ്ഞ പോലെ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ്, ശരിക്കും ടേണിംഗ് റേഡിയസ് നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി ഇത്രയും കൂളായിട്ട് അതും ഇത്രയും ഈ ഒരു ടൗണിൻ്റെ അകത്ത് തിരിക്കുക എന്നുള്ളത് അതും ഈ സ്പീഡിൽ തിരിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റീയറിംഗ് റെസ്പോൺസ് നല്ല രീതിക്കൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ടാറ്റ. അപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ഓടിക്കുമ്പോൾ അറിയാനും പറ്റുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ പ്രൈസിങ്ങിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി BS6 ആയതിൻ്റെ ശേഷം ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ മാനുവൽ വേർഷൻ, അതായത് മാനുവൽ വേർഷൻ എന്ന് പറയുമ്പോൾ ഹാരിയർ XE എന്ന് പറഞ്ഞ വേർഷൻ, 1,69,000 രൂപയാണ് എക്സ്ഷോറൂം വില. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ് വേർഷൻ വന്നത് ഹാരിയർ XZ+DT എന്ന് പറഞ്ഞത്. DT എന്ന് പറയുമ്പോൾ 12 ടോൺ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുമ്പോൾ ഏകദേശം 18,85,000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുമാത്രമല്ല ഈ ഹാരിയറിന് ശരിക്കും ഒരു ഡാർക്ക് എഡിഷൻ പറഞ്ഞൊരു വേർഷൻ കൂടി ഉണ്ട്. അപ്പോൾ മാനുവൽ ഡാർക്ക് എഡിഷൻ എന്ന് വരുമ്പോൾ അതിന് ഏകദേശം ഇതിനെക്കാട്ടിലും ഒരു 10,000 rupees കൂടുതലാണ്. അപ്പോൾ ടോട്ടൽ പ്രൈസ് വരുമ്പോൾ 18,95,000 ആയിരിക്കും എക്സ്ഷോറൂം പ്രൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻസിനെ കുറിച്ച് നോക്കാം. ഓട്ടോമാറ്റിക് വേർഷൻസ് ഈ പറഞ്ഞ പോലെ ഹാരിയർ XMA എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. അതിന് ഏകദേശം ഒരു 1,625,000 ആയിരിക്കും അതിൻ്റെ ബേസ് വേർഷൻ്റെ വില വരുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ, ടോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഹാരിയർ XZ-DT 12 ടോൺ, അതിൻ്റെ വില വരുന്നത് ഏകദേശം 20,15,000 ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഈ പറഞ്ഞ ഡാർക്ക് എഡിഷൻ അവൈലബിൾ ആണ്. ഡാർക്ക് എഡിഷൻ ഇതുപോലെ തന്നെ 20,25,000 ആയിരിക്കും ഓട്ടോമാറ്റിക്കിൻ്റെ റേറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഹൈവേയിലൂടെയാണ് വണ്ടി ഓടിച്ചത്. ഹൈവേയിൽ ആസ് യൂഷ്വലി വണ്ടി സ്റ്റേബിളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ടാർമാക്ക് അല്ലാത്ത ടെറൈൻ കൂടി പോകുമ്പോൾ ഈ വണ്ടിയുടെ ഈ ഓഫ് റോഡ് ABS എന്നൊരു ഫീച്ചർ ശരിക്കും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ വണ്ടിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതായത് 205 ആണ് കമ്പനി പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം എന്ത് രീതിക്കുള്ള റൂട്ടിലും ഇത് ഭയങ്കര കേപ്പബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനെ കുറച്ച് നല്ല രീതിക്കും അതുപോലെ മോശം രീതിക്കും ഓടിച്ചു നോക്കി. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഓടിച്ചപ്പോൾ എനിക്ക് ഈ വണ്ടിനകത്ത് ഫീൽ ചെയ്ത് കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നല്ല രീതിക്ക് അല്ലെങ്കിൽ 100% കോൺഫിഡൻസ് തരുന്ന വണ്ടിയാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടാറ്റ ഹാരിയർ 2020 ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ട്യൂൺ ടു സെൻവ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.